കെപിസിസി അധ്യക്ഷൻ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ച് സർക്കാരിന്റെ വിവരങ്ങൾ ചോർത്തി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടോ? അല്ല, അത് എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടല്ലോ. എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഗുരുതരമായ ഒരു പ്രശ്നമാണത്. കാരണം ഈ സർക്കാർ ഉദ്യോഗസ്ഥരോട് സർക്കാരിനെ വഞ്ചിക്കണം എന്ന് പറയാം. ഒരു വിശ്വാസവഞ്ചന നടത്തണം. സർക്കാർ ഏൽപ്പിക്കുന്ന ഭദ്രമായ കാര്യങ്ങളുണ്ട്, അതാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കുന്നത്. അതേത് തരത്തിലുള്ള ഉദ്യോഗസ്ഥനായാലും സാധാരണഗതിയിൽ അയാളിൽ അർപ്പിതമായ ഉത്തരവാദിത്വം, അയാളുടെ രഹസ്യം, അത് പൂർണ്ണമായി കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അത് നിങ്ങൾ പാലിക്കേണ്ടതില്ല, നിങ്ങളെല്ലാം ചോർത്തിക്കൂടും, നിങ്ങൾ വിവരങ്ങൾ ഞങ്ങൾക്ക് കൈമാറണം എന്നൊക്കെ പറയുന്നത് അത് വലിയ തോതിലുള്ളൊരു കലാപാഹ്വാനമായിട്ടും മാത്രമേ കണക്കാക്കാൻ പറ്റൂ. സാധാരണഗതിയിൽ ഉത്തരവാദപ്പെട്ട ജനാധിപത്യ സംവിധാനങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊരു നിലപാട് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, നിർഭാഗ്യകരമാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. CPM സർക്കാരും ഒരുപാട് ആരോപണം കേട്ടതാണ് വനിതാ കൗൺസിലറുടെ വീടിൻ്റെ ആക്രമണം. ഇപ്പോഴത് അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നു. എന്നാൽ പോലീസ് നിർബന്ധിച്ചാണ് മൊഴി നൽകിയത് എന്നൊരു ആരോപണം കൂടെ വരുന്നുണ്ട്. ഇതെങ്ങനെ കാണുന്നു ചെയ്യാം? ഏതായാലും സംഗതി പുറത്തു വന്നല്ലോ. ഈ പറയുന്ന ആള് എങ്ങനെയാണ് ഈ വീട് ആക്രമിക്കാനിടയായത് എന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ആരെങ്കിലും കെട്ടിച്ചമച്ചൊരു കഥയല്ല, യഥാർത്ഥത്തിൽ ഉണ്ടായൊരു കഥയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അയാളുടെ സുഹൃത്തും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് വാർത്തകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചില പ്രശ്നങ്ങൾ തെറ്റായ നിലയിൽ സംഭവിച്ചു, ആ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞ് അതിനെ തള്ളിപ്പറയുന്നതിന് പകരം ആ തെറ്റിനെതിരെ ജനങ്ങളെല്ലാം പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ എങ്ങനെ വഴിതിരിച്ചു വിടാൻ പറ്റും? അതാണിവിടെ ഉണ്ടായ ശ്രമം. അതിന് ചിലരെ ഉപയോഗിക്കുന്നു, അതിൻ്റെ ഭാഗമായി ചില സംഭവങ്ങൾ സ്വയമേവ നടത്തുന്നു. അതുണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു അത്തരമൊരു നടപടിക്രമങ്ങൾ. ഏതായാലും കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തായി, വളരെ പരിഹാസ്യമായ നിലയായി. ഈ ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാർക്ക്, കേരളത്തിലുള്ളവർക്ക് ബന്ധമുണ്ട്. പ്രത്യേകിച്ച് പ്രതി അനു മുഹമ്മദിനും അതുപോലെ തന്നെ ബിനീഷ് കൊടിയേരിക്കും തമ്മിൽ ബന്ധമുണ്ട് എന്നൊരു തരത്തിലുള്ള വാർത്തയൊക്കെ പുറത്തു വന്നു. കേരള ബന്ധം ഇവർക്കുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പക്ഷേ എന്തുകൊണ്ട് സ്റ്റേറ്റ് നാർക്കോട്ടിക് സെല്ലും അതുപോലെ തന്നെ കേരള പോലീസും ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുന്നില്ല എന്നൊരു ആക്ഷേപം BJP സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ സാധാരണഗതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണ ഏജൻസി അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് സംസ്ഥാനത്തറിയിച്ചാൽ സംസ്ഥാനത്തുള്ള ഏജൻസികൾ അന്വേഷിക്കാൻ നിർബന്ധിതമാവും. അതല്ലാതെ സംസ്ഥാന ഏജൻസി അന്വേഷിക്കില്ലല്ലോ. സംസ്ഥാന ഏജൻസിയുടെ മുന്നിൽ അങ്ങനെയൊരു കാര്യങ്ങൾ ഇപ്പോൾ വന്നതായിട്ട് എനിക്കറിവില്ല. അങ്ങനെയുണ്ടെങ്കിൽ നിർബന്ധമായും സംസ്ഥാന ഏജൻസി അന്വേഷിക്കും.